ഹായ് എവ്രിവൺ. അപ്പോൾ അധിക സമയങ്ങളെ ഇന്നത്തെ പ്രിവ്യൂയിലേക്ക് എടുക്കാം. ഇന്ന് രണ്ട് മാച്ചാണുള്ളത്. ആദ്യത്തെ മാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാജസ്ഥാൻ വേഴ്സസ് ലക്നൗ, രണ്ടാമത്തെ മുംബൈ വേഴ്സസ് ഗുജറാത്ത്. അപ്പോൾ ആദ്യത്തെ മാച്ച് അതിലേക്ക് പോവാം. അത് നടക്കുന്നത് രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ടായ ജയ്പൂർ വെച്ചാണ്. അത് ഡേ മാച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്യൂ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരിക്കില്ല. ചേസിംഗ് ടീമിന് പ്രത്യേകിച്ച് വലിയ അഡ്വാൻറ്റേജ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഫസ്റ്റ് ബാറ്റിംഗ് ആയിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ രാജസ്ഥാൻ്റെ ലൈനപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയ്സ്വാൾ ആൻഡ് ബട്ട്ലറാണ് ഓപ്പണിംഗ്. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. ജയ്സ്വാളിൻ്റെ ഫോം നമ്മളിപ്പോൾ കണ്ടാണ്, അത്രയും നല്ല ഫോമിലാണ്. ബട്ട്ലറും അത്യാവശ്യം നല്ല ഫോം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ മൂന്നാമത് സഞ്ജു വരും. സഞ്ജു കളിച്ചാൽ കളിച്ചു, കളിച്ചില്ലേ കളിച്ചില്ല, അത് ഫോം ഡിപെൻസ്. അതേപോലെ പിന്നെ ബാക്കി ഹെഡ്മെയർ അങ്ങനെ ബാക്കി പ്ലെയേഴ്സ് വരുന്നുണ്ടെങ്കിലും അവരൊന്നും അത്ര ഐ തിങ്ക് റീസെൻ്റ്ലി അത്ര ടെസ്റ്റഡ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റ് ദ സെയിം ടൈം ലക്നൌവിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കെ എൽ രാഹുൽ ഓപ്പണിങ്ങിന് പകരം മിഡ് ഓർഡർ കളിക്കുമെന്നാണ് കണ്ടിട്ടുള്ളത് ഈ സീസൺ. അപ്പോൾ കാരണം ഇന്ത്യൻ ടീമിൽ ഓപ്പണിംഗ് സ്ലോട്ട് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഓപ്പണിംഗ് വരാൻ പോകുന്നത് പഠിക്കലും ഡിക്കോക്കും ആയിരിക്കും മിക്കവാറും. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ലെഫ്റ്റ് ആം ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലെഫ്റ്റ് ആം ഹെവി ആയിട്ടുള്ളൊരു ടോപ്പ് ഓർഡറാണ് ലക്നൌവിന് വരുന്നത്. ആക്ച്വലി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രറി ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ട്രെൻ ബൂൾട്ട് റൈറ്റ് ഹാൻഡേഴ്സിനാണ് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലെഫ്റ്റ് ഹാൻഡേഴ്സിനെതിരെ അത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെൻ ബൂൾട്ടിന് എന്നൊരു എഫക്റ്റീവ് അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും ട്രെൻ ബൂൾട്ട് എന്ന് തോന്നുന്നില്ല. പിന്നെ ബാക്കി ബോളിംഗ് ലൈനപ്പ് എടുക്കാനാണെങ്കിൽ ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ അശ്വിൻ ഡെഫിനറ്റ്ലി വിൽ ബി ഇൻ ദ പ്ലേ. അപ്പോൾ രാജസ്ഥാൻ അശ്വിൻ്റെ ഒരു കംപ്ലീറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. അതേ സെയിം ടൈം അപ്പുറത്തെ ഒരു ബോളിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ലക്നൌവിൻ്റെ ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ രവി ബിഷ്ണോയി ഉണ്ട്, പിന്നെ മോസിങ് ഖാൻ ഉണ്ട്. അതല്ലാതെ അത്രത്തോളം ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു ബോളിംഗ് ലൈനപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മൊത്തത്തിലുള്ള സ്ക്വാഡ് സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് രാജസ്ഥാൻ വിൽ ബി ഹെവി ഫേവറേറ്റ്. രാജസ്ഥാൻ ഒരു ഹെവി ഫേവറേറ്റാണ് ഈ മാച്ചിലേക്ക് പോകുന്നത്. അത് തന്നെയാണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് തോന്നുന്നില്ല ലൈക്ക് ലക്നൌവിനെ രാജസ്ഥാനെ തോൽപ്പിക്കാൻ മാത്രം പവർ ഉണ്ടെന്ന്. സോ രാജസ്ഥാൻ ജയിക്കുന്നതാണ് എൻ്റെ പ്രഡിക്ഷൻ. ഇനി രണ്ടാമത്തെ മാച്ച് പോകാനാണെങ്കിൽ, അതായത് ഗുജറാത്ത് വേഴ്സസ് മുംബൈ, കളി നടക്കുന്ന അഹമ്മദാബാദാണ്, നരേന്ദ്രമോദി സ്റ്റേഡിയം. അപ്പോൾ അവിടുത്തെ ഒരു പൊതുവെ നേച്ചർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ലോ സ്കോറിംഗ് ആണ്. അതായത് അത്രയധികം ഹൈ സ്കോറിംഗ് പിച്ച് അല്ല, അതും ബോളിംഗ് ഫ്രണ്ട്ലിയാണ്. പിന്നെ ഡ്യൂ ഉണ്ട് ചേസിംഗ് ടീമിന്, ചേസിംഗ് ടീമിന് അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങനത്തെ ഒരു പിച്ചാണ് അത് പൊതുവെ. ഇനി അതിനെപ്പറ്റി നോക്കാനാണെങ്കിൽ ഇപ്പോൾ മുംബൈ ടീമിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ടോപ്പ് ഓർഡർ ഹെവി. അതായത് ഇപ്പോൾ ഭയങ്കര ലൈക്ക് ഇന്ത്യൻ സ്ക്വാഡ് കൊണ്ട് നിറഞ്ഞ ലൈനപ്പാണ്. അത് ഏത് വഴിയാണെന്ന് അറിഞ്ഞതെന്നുള്ളത് നമുക്ക് തൽക്കാലം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ പോലും അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഇന്ത്യൻ ലൈനപ്പ് ഉള്ള ഇതാണ്. പക്ഷെ സൂര്യകുമാർ യാദവ് ഒന്ന് കളിക്കില്ല എന്നാണ് കേട്ടത്. എന്നാൽ പോലും അത്യാവശ്യം സ്ട്രോങ് തന്നെയാണ്. പക്ഷെ അതേസമയം ബോളിംഗിലേക്ക് വരുമ്പോൾ ബുംറയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയൊരു ബോളർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇപ്പോൾ ജെറാൾഡ് കോയിൻസ് ഉണ്ടെങ്കിൽ പോലും ആള് അത്യാവശ്യം എക്കണോമിക്കലാണ്. എക്കണോമിക് ഇൻ ദ സെൻസ് സോറി എക്സ്പെൻസീവ് ആണ്. ഗുജറാത്ത് ഒന്ന് അതറാണ്. അവരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിംഗ് ആക്ച്വലി ഒരു രണ്ട് തട്ടാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഗില്ലാണെങ്കിലും വില്യംസൺ ആണെങ്കിലും സായി സുദർശൻ ആണെങ്കിലും പൊതുവേ ലൈക്ക് അത്ര അറ്റാക്കിംഗ് ഓൾ ഔട്ട് അറ്റാക്കിംഗ് പ്ലെയർ അല്ല. അവർ അറ്റാക്കിംഗ് പ്ലെയർ എന്നുള്ളത് വൃദ്ധിമാൻ സായാണ്. പക്ഷേ വൃദ്ധിമാൻ സാമ ബുംറയുടെ ഒരു ഓവർ തികച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പക്ഷേ വരുന്നത് ഫുള്ള് ഫിനിഷേഴ്സാണ്. ഇപ്പോൾ മില്ലർ ആണെങ്കിലും റഷീദ് ഖാൻ ആണെങ്കിലും തെവാട്ടി ആണെങ്കിലും അഭിനവ് മനോഹർ, അങ്ങനെ വരുന്നത് മൊത്തം ആക്ച്വലി ഫിനിഷേഴ്സാണ്. ബോളിംഗിൻ്റെ കേസാണെങ്കിൽ ഇപ്പോൾ റഷീദ് ഖാൻ ഉണ്ട്, പിന്നെ അതേപോലെ സ്പെൻസർ ജോൺസൺ കളിക്കുന്നതാണെങ്കിൽ തോന്നുന്നത്, പക്ഷെ അറിയില്ല എത്രത്തോളം നന്നായിട്ട് എഫക്റ്റീവ് ആയിരിക്കും ഇന്ത്യൻ സെറ്റിംഗിൽ എന്നുള്ളത്. അതേപോലെ ഇപ്പോൾ ബാക്കി വരുന്നത് ഇപ്പം തെവാട്ടി അങ്ങനത്തെ ബോളേഴ്സ് വരുന്നുണ്ട്, പിന്നെ മോഹിത് ശർമ്മ അങ്ങനത്തെ ലൈക്ക് ഇന്ത്യൻ പേസേഴ്സും ഉണ്ട്. പക്ഷേ ഷാമിയുടെ ഇഞ്ചുറി അത്യാവശ്യം വലിയൊരു ഹിറ്റാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഓൺ പേപ്പർ ആക്ച്വലി നോക്കുകയാണെങ്കിൽ മുംബൈ ഈസ് ഓൺ അഡ്വാൻറ്റേജ്, ലൈക്ക് അത്യാവശ്യം നല്ല അഡ്വാൻറ്റേജ് ഉണ്ട് ഗുജറാത്തിനെ വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ. പക്ഷേ മുംബൈക്കൊരു സ്ഥിരം അറിയാമല്ലോ, ഒരു സ്ട്രീക്ക് ഉണ്ട് തോറ്റു തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് കണ്ടു തന്നെ അറിയേണ്ടി വരും എന്തായിരിക്കും റിസൾട്ട് എന്ന് വെച്ചാൽ. ഒരു ബ്രെയിൻ പറയും ഇപ്പോൾ ലൈക്ക് ഞാനൊരു ഗുജറാത്ത് ടൈറ്റൻ ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇതിലുള്ളൊരു ടേക്ക് കുറച്ച് ബയാസ്ഡ് ആയിരിക്കും. ഐ തിങ്ക് ഗുജറാത്ത് ഈസ് ഗോയിങ് ടു വിൻ ഇൻ, ദാറ്റ്സ് ഫ്രോം മൈ ഹാർട്ട് നോട്ട് ഫ്രോം മൈ ബ്രെയിൻ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ പ്രഡിക്ഷൻ ടുഡേ. ലെറ്റ്സ് സീ.